പറയുന്ന രണ്ട് എസ്, ഒന്നാമത്തെ എസ് സുന്നി, രണ്ടാമത്തെ എസ് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാം സംഘടന. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം, നാം ഇവിടെ നല്ല വിശ്വാസികളായി, ശരിയായ വിശ്വാസം ഏതാണെന്ന് മനസ്സിലാക്കി ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഭാവി തലമുറയെ വളർത്തിയെടുക്കുക. നാം ഭാവി തലമുറയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വഴി, നമ്മുടെ മുൻഗാമികളുടെ വഴി ആവണം. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ശേഷം സഹാബത്തിൻ്റെ കാലത്തും അതിനുശേഷമുള്ള താബിഈകളുടെയും അയ്മത്ത് മുജ്തഹിദുകളുടെയും പ്രഗത്ഭരായ പണ്ഡിതരുടെയും കാലഘട്ടങ്ങളിൽ നമ്മെ പഠിപ്പിച്ച ദീൻ, അത് നാം പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആൻ മറ്റ് മതസ്ഥരെ എല്ലാം കൊന്നൊടുക്കാൻ കൽപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് ചിലർ പ്രസംഗിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഈ രാജ്യത്ത് മുസ്ലിംകളല്ലാതെ ആരും നിൽക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്നതായി ചില ആളുകൾ പ്രസംഗിക്കുന്നു. ഈ പ്രസംഗം യഥാർത്ഥത്തിൽ മറ്റ് മതസ്ഥർ പ്രസംഗിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ തെറ്റായ ആശയം പഠിപ്പിച്ചു കൊടുത്തത് നമ്മുടെ മതത്തിൽപ്പെട്ട ചില ആളുകൾ മാത്രമാണ്. നമ്മുടെ മതം എന്താണെന്ന് പഠിക്കാൻ കഴിയാതെ ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ടുണ്ടായ ഫലമാണ് അത്. ഇസ്ലാം മറ്റ് മതസ്ഥരെ കൊന്നൊടുക്കാൻ കൽപ്പിച്ചിട്ടില്ല. എത്രത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോ, മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും പൂർണ്ണ അധികാരവും ഉള്ള ഒരു ഗ്രാമത്തിലേക്ക്, ഒരു പ്രദേശത്തിലേക്ക് മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആരെങ്കിലും വന്നു പോകാൻ അവ ചോദിച്ചാൽ അജിർഹു, അവർക്ക് അഭയം കൊടുക്കണം. ഖുർആൻ പറയുന്നതാ. എന്നാൽ ഇങ്ങോട്ട് കടക്കാനുള്ള അഭയം കൊടുത്താൽ പോരാ, ഹുമ്മ അബിലുഹു ഹത്ത മഅ്മനഹു, അവന് യാതൊരു കേടും പറ്റുകയില്ല എന്ന് ഉറപ്പാകുന്ന വിശ്വസ്തമായ സ്ഥലം വരെ അവനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുകയും വേണം. ഇത് ഖുർആനല്ലേ ഈ പറയുന്നത്? ഇവിടുക്ക് കടന്നോട്ടെ, എന്നിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ പോരാ. ഉമ്മ അബുലുഹുമന, അവൻ നിർഭയനായി ജീവിക്കാനുള്ള അവൻ്റെ വീട് അല്ലെങ്കിൽ അവൻ്റെ ഗ്രാമം അവിടെ എത്തുന്നത് വരെ നിങ്ങൾ അവനെ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ കൈപിടിച്ചു കൊണ്ടുപോയി വിശ്വസ്തതയുള്ള സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണം. വഴിയിൽ വെച്ച് ആരും ആക്രമിക്കാതിരിക്കാൻ.
എന്ന് പറയുന്ന ഖുർആൻ ഇവിടെ മറ്റ് മതസ്ഥരെ കൊല്ലാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തികച്ചും തെറ്റ് തന്നെയാണ്. ഖുർആനിന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ എത്രയോ ആയത്തുകൾ നമുക്ക് കാണാം. ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന അർ-റുശ്ദ് മിനൽ ഗയ്. സത്യവും അസത്യവും സൂര്യപ്രകാശം പോലെ വെളിച്ചമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആരെയും ഇവിടെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. പരിശുദ്ധ ഖുർആനാണ്. അങ്ങനെ ഇവിടെ ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമിക പരിവർത്തനം വരുത്താൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഒരു യാത്ര മാത്രം നശ്വരമാണെന്നറിഞ്ഞില്ലേ നാ, എന്നിട്ടും ഇങ്ങനെ നെട്ടോട്ടമെന്തിനാ, സുഖം മാത്രം തേടി അലഞ്ഞിടുന്നു, എന്നിട്ടും ഇങ്ങനെ നെട്ടോട്ടമെന്തിനാ. പ്രവർത്തകരോട് നിങ്ങൾ മനസ്സിലാക്കണം, ദീർഘയാത്രക്ക് ഒരിക്കലും ബൈക്ക് ഉപയോഗിക്കരുത്. രണ്ട് ചെറുപ്പക്കാർ കാസർഗോഡ് നിന്ന് മൈദീൻ കാണാൻ വന്നു. എന്നിട്ട് വലിയ അഭിമാനത്തോടുകൂടെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ബൈക്കിൽ മൈദീൻ കാണാൻ വേണ്ടി കാസർഗോഡ് നിന്ന് വരികയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മൈദീൻ കാണാൻ വന്നു എന്നതിൽ സന്തോഷമുണ്ട്, ബൈക്കിൽ വന്നു എന്നതിൽ പ്രയാസമുണ്ട്. നിങ്ങളായിരുന്നില്ല മൈദീനിലെ കുട്ടികളായിരുന്നുവെങ്കിൽ എൻ്റെ സ്വഭാവം വേറൊന്നാകുമായിരുന്നു. നിങ്ങളത് പറയാൻ പറ്റും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീൻ യാത്ര ചെയ്തിരുന്നത് ഗോവർകൈതയുടെ പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത്. എന്നാ ഹിജ്റ പോയതോ ഒട്ടകപ്പുറത്ത്. എന്നാ മീറാജിന് പോയതോ ബുറാഖിൽ. ഇത് നമുക്ക് പഠിപ്പിക്കുന്നത് എന്താണ്? യാത്രകൾക്കനുസരിച്ചായിരിക്കണം വണ്ടി. ബൈക്ക് എന്നത് നിർബന്ധിത ഘട്ടത്തിൽ പരമാവധി നിങ്ങൾ മനസ്സാക്കാം, രണ്ടേ രണ്ട് ടയറേ ഉള്ളൂ. അത് റോഡ് സ്ലിപ്പാവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്പം തന്നെയാൽ മറയാൻ സാധ്യത വളരെ കൂടുതലാണ്. ബൈക്ക് ആക്സിഡൻറ്റിൽ നടക്കുന്ന ആക്സിഡൻ്റ് മരണത്തിൽ ബഹുഭൂരിഭാഗവും ബൈക്ക് യാത്രക്കാരാണ്. പരമാവധി ഉപയോഗം കുറക്കുക. യാത്രകൾക്കനുസരിച്ച് ട്രെയിനുകളോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുക.